വടക്കൻ കേരളത്തിലാണ് കനത്ത മഴ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. പാലക്കാട് പടിഞ്ഞാറൻ അട്ടപ്പാടിയിൽ പ്രധാന റോഡിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ഹൈടെൻഷൻ വൈദ്യുതി ലൈനും തകർന്നു. അഗളി ചെമ്മണ്ണൂർ ക്ഷേത്ര പരിസരത്ത് മരം വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. പാലക്കാട് മണ്ണാർക്കാട് നെട്ടമല വളവിൽ മരം വീണ് KSRTC ബസിന്റെ ചില്ലുകൾ തകർന്നെങ്കിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സൈലന്റ് വാലി വനമേഖലയിലും കനത്ത മഴ തുടരുകയാണ്. തമിഴ്നാട് അപ്പർ ഭവാനി ഡാം തുറന്നാൽ വീടുകളിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ടെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. കക്കയം ഡാമിന്റെ ഒരു ഷട്ടർ 15 സെന്റിമീറ്ററിൽ നിന്നും 30 സെന്റിമീറ്ററായി ഉയർത്തി. സെക്കൻഡിൽ 50 ക്യൂബിക് മീറ്റർ വെള്ളം പുറത്തേക്കൊഴുക്കും. കുറ്റ്യാടിപ്പുഴയുടെ ഇരുവശങ്ങളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ കനത്ത കാറ്റും മഴയും തുടരുകയാണ്. കുറ്റ്യാടി കാവിലും പാറയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. കോഴിക്കോട് മൂടാടി കടലിൽ തോണിമറിഞ്ഞ് കാണാതായ ശിഹാബിന്റെ മൃതദേഹം കണ്ടെത്തി. കൊയിലാണ്ടി ഹാർബറിന് തൊട്ടടുത്താണ് മൃതദേഹം കണ്ടെത്തിയത്. മധ്യകേരളത്തിലും പരക്കെ മഴ തുടരുകയാണ്. ആലുവ പുഴയിൽ ജലനിരപ്പ് ഉയരുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. ശിവക്ഷേത്ര പരിസരത്ത് 3 അടിയോളം ജലമുയർന്നു. ഇടുക്കി മേഖലയിൽ മഴ കനത്തതാണ് ആലുവ പുഴയിൽ ജലനിരപ്പ് ഉയർത്തിയത്. എന്നാൽ പെരിയാർ കരകവിഞ്ഞിട്ടില്ല.